സൃഷ്ടിപ്പിൽ തന്നെ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചതിന് ശേഷം അധികാരത്തെ കൊടുത്തു എന്ന് കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1:26 അനന്തരം നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. അവർക്ക് സമുദ്രത്തിലുള്ള മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലുള്ള പർവ്വജാതികളുടെ മേലും മൃഗങ്ങളുടെ മേലും സർവഭൂമിയുടെ മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികളുടെ മേലും അധികാരമുണ്ടായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. പ്രൈസ് ഗോഡ്. ആ വചനം വായിച്ച് നമ്മളെക്കുറിച്ച് പറയുന്ന വചനമാണ്. നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. ഒന്ന് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഒന്ന് പറഞ്ഞോ, ഞാൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ തിരിഞ്ഞു നോക്കി പറയാം, ജോയൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് നീ സൃഷ്ടിക്കപ്പെട്ടത്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് ഗോഡ്. നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ദൈവത്തിൻ്റെ സ്വരൂപം, ദൈവത്തിൻ്റെ ഛായ. എന്നിട്ട് ദൈവം പറയുകയാണ്, സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവ ജാതിമേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിലും ഇഴയുന്ന എല്ലാ ഇഴജാതികളുടെ മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഭൂമിയിൽ വാഴുവാനുള്ള അധികാരം ദൈവം മനുഷ്യന് കൊടുത്തു. പ്രൈസ് ഗോഡ്. ഒന്ന് പറഞ്ഞേ, എനിക്ക് ഭൂമിയുടെ മേൽ ഒരു അധികാരമുണ്ട്. നിങ്ങൾ ചിലർക്കത് പറയാനൊരു ബുദ്ധിമുട്ട്, ഇത്ര വലിയൊരു അധികാരമൊക്കെ ഞാൻ അറിഞ്ഞില്ലല്ലോ. ഒന്ന് വായിക്കുമ്പോൾ നമ്മൾ 2:19 കാണും, ആദം ആ മൃഗങ്ങളെയൊക്കെ ഉണ്ടാക്കി ആദം വിളിച്ചത് അവർക്ക് പേരായി തീർന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അധികാരം മനുഷ്യനാണ്. അവൻ്റെ വാക്ക് ആ മൃഗങ്ങൾക്ക് പേരായി, അവൻ പറയുന്നത് നടന്നു. ഹല്ലേലൂയ. വാക്കുകൾ ശ്രദ്ധിക്കണം. നിന്നെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. അതുകൊണ്ട് തന്നെ നിന്റെ അധരത്തിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ദൈവീക ചൈതന്യമുണ്ട്. ഹല്ലേലൂയ. ആദം വിളിച്ചത് അവർക്ക് പേരായി തീർന്നു, അതുപോലെ നീ പറയുന്നതിന് മേൽ ദൈവത്തിൻ്റെ ചൈതന്യം കടന്നു വരികയാണ്. അതുകൊണ്ടാണ് വാക്കുകൾ അത്രയും ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ജീവനും മരണവും നിന്റെ നാവിന്മേൽ ഇരിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നത് അതുകൊണ്ടാണ്. നീ കർത്താവിൻ്റെ പൈതലായി വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തി, നെഗറ്റീവായതോ വിശ്വാസമില്ലാത്തതോ അല്ലെങ്കിൽ സംശയമുളവാക്കുന്നതോ ആയ വാക്കുകൾ പറയുവാൻ നിനക്ക് അനുവാദമില്ല. നിന്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് കൊണ്ട് നീ പറയുന്ന വാക്കുകൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകളാകട്ടെ, ജീവന്റെ വാക്കുകളാകട്ടെ, സൃഷ്ടിപ്പിന്റെ വാക്കുകളാകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇത് തിരിച്ചറിയാതെ പോയതാണ് ആദത്തിനും ഹവയ്ക്കും പറ്റിയ ഏറ്റവും വലിയ വീഴ്ച. അവർ ദൈവത്തിന് നൽകിയ അധികാരത്തെ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ടാണ് പിശാച് അവരെ കബളിപ്പിച്ചത്. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ഒരു വചനത്തിനും മാറ്റമില്ല. ദൈവം 2000 മുൻപ് പറഞ്ഞ വചനം ഇന്നും അതേ വചനം അതുപോലെ നിലനിൽക്കുന്നു. ഭൂമിയിൽ മനുഷ്യന് അധികാരം കൊടുത്തു എന്ന് ദൈവം പറഞ്ഞാൽ അതിന് ഒരു മാറ്റവുമില്ല. അധികാരം ഭൂമിയിൽ മനുഷ്യന് തന്നെയാണ് ദൈവം കൊടുത്തിട്ടുള്ളത്. ഈ ബൈബിളിൽ ഉടനീളം നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവം കാണുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാവും. ദൈവം എന്ത് പ്രവൃത്തി ഭൂമിയിൽ ചെയ്യുന്നതും മനുഷ്യനിലൂടെയാണ്. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, അവിടെ ഒരു ബിൽഡിംഗ് നിൽക്കുന്നു. നമ്മൾ പുറത്തേക്ക് നോക്കി അനേകം ബിൽഡിംഗ് നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും ബിൽഡിംഗ് ദൈവം ഒരു നിമിഷം പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പൊങ്ങി വന്ന് അവിടെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ദൈവത്തിന് ചെയ്യാൻ പറ്റാത്ത കാര്യമല്ല. എന്നാൽ ഭൂമിയിൽ
പ്രവർത്തിക്കുവാനുള്ള അധികാരം ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യനിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. പ്രൈസ് ഗോഡ്. അതിന് മാറ്റമില്ല. ദൈവം പറഞ്ഞ ആ വചനം ഇന്നും അതുപോലെ നിലനിൽക്കുകയാണ്. ഇസ്രായേൽ ജനത്തിന്റെ കരച്ചിൽ ദൈവം കേട്ടു. അവരെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കണം. ദൈവം മനുഷ്യനിലൂടെയാണ് പ്രവർത്തിച്ചത്. ഹല്ലേലൂയ. ഒരു നിമിഷം കൊണ്ട് ഇസ്രായേലിനെ മുഴുവൻ ഈജിപ്തിന്റെ ഫറവോന്റെ സാമ്രാജ്യത്തിൽ നിന്ന് വിടുവിച്ച് ഇസ്രായേലിൽ എത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. എന്നാൽ ഭൂമിയിൽ ദൈവം മനുഷ്യനിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടി മോശയെ ദൈവം തിരഞ്ഞെടുത്തു. പലതവണ മോശ പറഞ്ഞു, അയ്യോ എന്നെ കൊണ്ട് ഇത് പറ്റില്ല, എനിക്ക് കഴിവുകളില്ല, എനിക്ക് ഈ തടിച്ച നാവുണ്ട്, എൻ്റെ ചേട്ടനുണ്ട്, അവൻ എന്നേക്കാൾ പ്രബലനാണ്, പലതും പറഞ്ഞു. എന്നാൽ ദൈവം മോശയെ തിരഞ്ഞെടുത്ത് മോശയിലൂടെ ഒരു വിടുതൽ. നിനവ മാനസാന്തരപ്പെടണം ദൈവത്തിന്റെ ആഗ്രഹമാണ്. അതിന് യോന പ്രവാചകനെ ദൈവം തെരഞ്ഞെടുത്തു. ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ മനുഷ്യനാണ് അധികാരം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യോനയോട് പറഞ്ഞു, യോന ദൈവം എങ്ങോട്ട് പോകാൻ പറഞ്ഞു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയി. ഹല്ലേലൂയ. എന്നിട്ടും ആ യോനയെ തെരഞ്ഞ് തിരിച്ചു കൊണ്ടുവന്ന് ആ നിനവയുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ചു. ഹല്ലേലൂയ. ഇന്ന് നിന്റെ ദേശത്തെ, നിന്റെ കുടുംബത്തെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ പോവുകയാ. ദൈവം നിന്നിലൂടെയാ പ്രവർത്തിക്കുന്നത്. നീ വീണ്ടും ജനിച്ച ദൈവ പൈതലും അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവനും പരിശുദ്ധാത്മാവ് വസിക്കുന്നവനും ആയതുകൊണ്ട് ദൈവം നിന്നിലൂടെ ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവം മനുഷ്യരിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിലായവർ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ. ചിലർ വിചാരിക്കുന്നത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ദൈവം അങ്ങ് ചെയ്തോളില്ലേ, ദൈവത്തിനറിയില്ലേ. നമ്മൾ തിരിച്ചറിയേണ്ട ചില പ്രധാനപ്പെട്ട സത്യങ്ങളുണ്ട്. ഒന്ന്, ഈ അധികാരം എനിക്കുണ്ട് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ഇനി അധികാരമുണ്ട്, അത് ഉപയോഗിക്കാനും അറിയണം. ഒന്ന് നോക്ക്, ഒരു പോലീസ് ഓഫീസറാണ്, പോലീസ് ആളെ തെരഞ്ഞെടുത്തു, എല്ലാ അധികാരവും പോലീസിൻ്റെതായ കൊടുത്തു. നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ, ഒരു ട്രാഫിക് ലൈറ്റിൽ തന്നെ ഉള്ള പോലീസാന്ന് വെച്ചോ, അതിനൊരു വസ്ത്രവും ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം ഇട്ട് ആ ട്രാഫിക് ലൈറ്റിൽ നിന്ന് വലിയ ട്രക്കുകളൊക്കെയാ വരുന്നേ, പക്ഷെ ഇങ്ങനെ കാണിക്കുമ്പോ ആ ട്രക്ക് അവിടെ നിന്നു. കൈ ഇങ്ങനെ കാണിക്കുമ്പോ ആ ട്രക്ക് ഇങ്ങോട്ട് പോയി. ഇത് ഒരു അധികാരം ഉള്ളത് കൊണ്ട് ആ പോലീസ് അതുപോലെ നിൽക്കുമ്പോൾ അത് സംഭവിക്കുന്നു. ഇത് തിരിച്ചറിയാതെ, ഒരു യൂണിഫോമും ഇല്ലാന്നും അറിയാതെ വെറുതെ അവിടെ ചെന്ന് നിന്നാലുള്ള സ്ഥിതി എന്താവും? ചിലപ്പോൾ ആളെ തന്നെ കാണാതെ ട്രക്ക്. ട്രക്കിന് ശക്തിയില്ല എന്നല്ല ഞാൻ പറയുന്നത്, ട്രക്കിന് ശക്തിയുണ്ട്, വലിയ ശക്തി ട്രക്കിനുണ്ട്. എന്നാൽ എത്ര വലിയ ശക്തിയുള്ള ട്രക്കാണെങ്കിലും എത്ര വലിയ പ്രതികൂലമാണെങ്കിലും നിന്റെ മേലൊരു അധികാരമുണ്ട് എന്ന് നീ തിരിച്ചറിയുമ്പോഴാണ് അതിനെ മാറ്റുവാനുള്ള കൃപ, അല്ലെങ്കിൽ നിന്റെ വാക്കിന്മേൽ അത് മാറുന്നത്. ഹല്ലേലൂയ. പോലീസ് അവിടെ നിന്ന് സ്റ്റോപ്പ്, ആ ട്രക്ക് അവിടെ നിന്നു. ഇതുപോലെ നിന്റെ സാഹചര്യത്തിനോട് നിനക്ക് കൽപ്പിച്ച് പറയുവാൻ കഴിയും, യേശുവിന്റെ നാമത്തിൽ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ അതവിടെ നിൽക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അല്പം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് അവിടെ നിന്ന് മാറുവാൻ കൽപ്പിക്കുക, അത് മാറുക തന്നെ ചെയ്യും. നമ്മുടെ പ്രശ്നം മലയുടെ അടിയിലിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥനയാണ് മാസങ്ങള്. കൽപ്പനയില്ല, യേശുവിൻ്റെ അധികാരം ഉപയോഗിക്കില്ല. പിന്നെ ഈ മലയുടെ വലുപ്പത്തെ പറ്റി പറയാം, എനിക്ക് നോക്കുമ്പോൾ കാണാൻ തന്നെ പറ്റുന്നില്ല, ഇനി അപ്പുറത്തെന്താണാവോ ഉണ്ടാവുക മലയുടെ.
ഇനി അതൊന്ന് കൂടുതൽ വലിയ കല്ലുകൾ ഇപ്പുറത്തുണ്ടാവോ? ഇനി ഞാൻ അതെങ്ങാനും മാറ്റാൻ പ്രാർത്ഥിക്കുമ്പോ എന്റെ തലയിലേക്ക് വീഴോ? ഇതൊക്കെയാണ് പ്രാർത്ഥന. ഈ മലയുടെ വലിപ്പം എത്രയുണ്ടെന്ന് അളന്ന് അതിന്റെ വിശദീകരണം പറയാൻ ദൈവം പറഞ്ഞിട്ടുണ്ടോ? നീ മലയോട് കൽപ്പിക്കുക, അത് അവിടെ നിന്ന് കടലിൽ പോയി പതിക്കും. യേശുവിന്റെ നാമത്തിൽ ഈ സാഹചര്യം വിട്ടുമാറട്ടെ എന്ന് നീ കൽപ്പിക്കുവാൻ ആരംഭിക്കുക. അതാണ് അധികാരം തിരിച്ചറിഞ്ഞവന്റെ വ്യത്യാസം. അതാണ് ആ പോലീസ് യൂണിഫോം ഇട്ട് അവിടെ സ്റ്റോപ്പ് എന്ന് പറയുന്നതിന്റെ വ്യത്യാസം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ബൈബിൾ എടുത്ത് യോഹന്നാൻ 8:43-44. എന്റെ വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? എന്റെ വചനം കേൾക്കുവാൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാകുന്നു. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കളാകുന്നു. നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു. അവൻ ആദ്യമുതൽ കൊലപാതകി ആയിരുന്നു. അവനിൽ സത്യമില്ലാത്തത് കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ വ്യാജം സംസാരിക്കുമ്പോൾ അവൻ സ്വയത്തിൽ നിന്ന് സംസാരിക്കുന്നു. എന്റെ വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? വചനം മനസ്സിലാക്കുന്നില്ല. എന്റെ വചനം കേൾക്കുവാൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാകുന്നു. വചനം കേൾക്കാൻ മനസ്സില്ല. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വചനം പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റില്ല, അത് കേൾക്കാനോ അതനുസരിക്കാനോ മെനക്കെടില്ല. അങ്ങനെയുള്ളവരെ പറ്റി പറഞ്ഞിട്ട് താഴത്തെ വചനം പറയുകയാ, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കളാകുന്നു. അങ്ങനെയുള്ളവരെ ബൈബിൾ എന്താ വിളിക്കുന്നത്? പിശാചിന്റെ മക്കൾ എന്നാ വിളിക്കുന്നത്. നമ്മൾ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ചിലപ്പോ വളരെ നല്ല മാന്യനായിരിക്കാം, പള്ളിയിലും പോകുന്നുണ്ടായിരിക്കാം, പക്ഷെ വചനം മനസ്സിലാക്കുന്നില്ല, വചനം അനുസരിക്കുന്നില്ല. അങ്ങനെയുള്ളവരെ ദൈവവചനം വിളിക്കുന്നത് പിശാചിന്റെ മക്കൾ എന്നാണ്. എനിക്ക് പറയാൻ വിഷമമുണ്ട്, പക്ഷെ സത്യം പറഞ്ഞല്ലേ പറ്റുള്ളൂ. അവിശ്വാസികൾ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ വചനം അനുസരിക്കുവാൻ മെനക്കെടാത്ത, വചനം വായിച്ച് അതിന് കീഴ്പ്പെടുവാൻ മെനക്കെടാത്ത, വചനം കേൾക്കുവാൻ സമയമെടുക്കാത്ത, അത് ധ്യാനിക്കാത്ത, അത് അനുസരിക്കാത്തവരെ ദൈവവചനം പിശാചിന്റെ മക്കൾ എന്നാ പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ജനത ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ മക്കൾ, അവർ വചനം വായിക്കും, വചനം അനുസരിക്കും. രണ്ട്, പിശാചിന്റെ മക്കൾ, അവർ വചനം വായിക്കുകയോ വചനം കീഴ്പ്പെടുകയോ അതിനനുസരിക്കുകയോ ചെയ്യുന്നില്ല. ഈ രണ്ട് സമൂഹങ്ങളെ ഉള്ളൂ. ഇതിനിടയിൽ ഒരു പൊസിഷൻ ഇല്ല. ഒന്നല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ ദൈവത്തിന്റെ മക്കളായി ജീവിക്കാം, അവിടെ അധികാരം ദൈവം നൽകുന്നുണ്ട്. അല്ലെങ്കിൽ പിശാചിന്റെ രാജ്യത്തിൽ പിശാചിന്റെ മക്കൾ എന്ന് ദൈവവചനം വിളിക്കുന്നു.